എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. ഒരു 90% ആത്മാർത്ഥയുള്ളവരും 10% കുഴപ്പമുള്ളവരും. നമ്മളീ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ, എല്ലാം കൂടെ ചീത്തയാവും. അതാണ് ഇപ്പോൾ KSRC പറ്റിയത്. പിന്നെ മോഷണം, സാമ്പത്തിക അപകരണം, ഇതൊന്നും അനുവദിക്കത്തില്ല. ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട. അത്ര എനിക്ക് ചെയ്യാൻ പറ്റും, വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പർച്ചേസിൻ്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. MD ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവർ ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി യാതൊരു തരത്തിലും എല്ലാ ഓട്ടകളും അടയ്ക്കും, എല്ലാ ഓട്ടകളും അടയ്ക്കുക എന്നുള്ള ലക്ഷ്യം. അത് വേറെ ആരുടെ നടപടിയും ഉപദ്രവിക്കലും ഒന്നുമല്ല, ചോരാനുള്ള എല്ലാ വഴികളും നമ്മൾ. കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഏതെങ്കിലും നടപടിയിലേക്ക് ഒരു വലിയ നിയന്ത്രണത്തിലേക്ക് തൊഴിലാളി സംഘടനകളുടെ വിഷയത്തിലേക്ക് എത്തുന്ന സമരങ്ങൾ പ്രഖ്യാപിക്കുന്ന ഇല്ല, അതൊക്കെ മാറി ആ ഒരു അന്തരീക്ഷത്തിൽ. ഇനി സമരങ്ങൾ ചെയ്താൽ ഇതിന് പാടേ നശിച്ചു പോകത്തേയുള്ളൂ. സഹകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും. സഹകരിക്കുന്നതിന് പകരം വാശിയോടെ സമരം ചെയ്യുകയും സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്താൽ, അങ്ങനെ രാഷ്ട്രീയ ലാഭത്തോടുകൂടി സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും. ഒരിക്കലും അല്ലാതെ വേറെ ആരും അനുഭവിക്കില്ല. യാത്രക്കാരനെ സംബന്ധിച്ച് എന്താ, ഇതില്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം കടന്നു വരും, ആ സിസ്റ്റത്തെ യാത്രക്കാരാശ്രയിക്കും. നമ്മളെ ജനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ അത് ഇന്ന വണ്ടി കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കരുത്. പ്രൈവറ്റ് ബസ്സുകാരും കോൺട്രാക്റ്റുകാർ ചിലൊക്കെ ഈ നിലവിലുള്ള പ്രൈവറ്റ് ബസ്സുകാരെ തന്നെ തകർക്കാനൊരു കൂടാനാണ് നടക്കുന്നത്. നിങ്ങൾക്ക് പിന്നീട് ഞാനത് വ്യക്തമാക്കി തരും എങ്ങനെയാണ് അതിൻ്റെ എൻ്റെ പരിപാടി എന്ന്. കാരണം വെച്ചാൽ പിന്നെ അദ്ദേഹം അല്ല, അദ്ദേഹം ചെയ്ത ഒരു പരിഷ്കാരങ്ങളെ ഞാൻ വെട്ടിക്കുറയ്ക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ഒരു നമ്മൾ ഈ ഒരു ഒരു ഭരണം എന്ന് പറയുന്നത്, ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് പോലും ഒരു തുടർച്ചയാണ്. നമ്മൾ പലപ്പോഴും കേരളം പുറകോട്ട് പോയത് നമുക്ക് തുടർ ഭരണം കിട്ടുന്ന ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ്റിന്, ഇടതുപക്ഷം മുന്നണിക്കാണ്. മറ്റേതറിയുക, ഒരു ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ അടുത്ത ഗവൺമെൻറ് വന്ന് നേരെ റിവേഴ്സിലേക്ക് കൊണ്ടുപോകാൻ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, തമിഴ്നാട്ടിൽ ജയലളിത മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ 10 ഫ്ലൈഓവർ പണിതു, അല്ല അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അടുത്ത കരുണാനിധി അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം 16 ഫ്ലൈഓവറുകൾ പണിയും. അതിൽ അഴിമതി ഉണ്ടെന്ന് പിന്നീട് വരുന്ന ജയലളിത സർക്കാർ പറയുമെങ്കിലും അവർ 28 ഓവർബ്രിഡ്ജുകൾ പണിയും. അപ്പം നമ്മളങ്ങനെയല്ല, നമ്മൾ ആര് പണിത് അത് റിവേഴ്സിലേക്ക് പിടിക്കും. നമ്മളൊരു ഒരു ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന നല്ല കാര്യങ്ങളെ സ്വീകരിക്കണം, സ്വീകരിച്ചൊരു ഇതൊരു തുടർച്ചയാണ്, ഇതിനൊരു സിസ്റ്റമാണ്. KSRTCയെ സംബന്ധിച്ച് വണ്ടി ഓടുന്ന കാര്യത്തിൽ, ഷെഡ്യൂൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, കണത്തിൻ്റെ കാര്യത്തിൽ, കണക്കുകളുടെ കാര്യത്തിൽ, സ്റ്റോക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പക്ക കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് ഇതിനെ മാറ്റി മറ്റൊരാൾക്കും പിന്നീട് ഇത് അഴിച്ചു ഒഴിച്ച് മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വെട്ടിൽ ഇതിനെ ഇടണം. ഇട്ടാൽ പിന്നെ ഇത് രക്ഷപ്പെടും. അല്ല, അത് നല്ലതാണല്ലോ. കാരണം നമുക്ക് പണം കിട്ടുന്ന ഏത് സാധ്യതയും പരീക്ഷിക്കും, അത് നിയമപരമായ ഏത് സാധ്യതയും. അല്ലാതെ നമ്മൾ പണം കിട്ടാൻ വേണ്ടി നിയമവിരുദ്ധ പ്രവർത്തനം നടത്താതില്ല. നിയമപരമായി ജനങ്ങൾക്ക് നല്ല അവരെ പൾസ് മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യത്തിന് നമ്മൾ ചെയ്തു കൊടുത്താൽ. പണ്ട് ഞാനൊക്കെ വെച്ചായിരിക്കുമ്പോൾ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് KSRTC ബസ് ആൾക്കാർ വാടക കിടക്കണം. ഈ ടൂറിസ്റ്റ് ബസ് എടുക്കുന്ന ലാഭം കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി പണ്ട് KSRTC ബസ്സാണ് ആളുകൾ വാടക കിടക്കുന്നത് കല്യാണത്തിനൊക്കെ പോകാൻ. അതുപോലെ ഇല്ല, അങ്ങനെയില്ല. അത് എളുപ്പമല്ല, അത് തൽക്കാലം എളുപ്പമല്ല. പക്ഷേ എന്നാൽ ഈ ചോർച്ചകൾ അടയുമ്പോൾ ജനങ്ങൾക്ക്, നിങ്ങൾക്കും മീഡിയയ്ക്കും തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഡീസലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇവ ഒരു എത്ര ശ്രമിച്ചാലും ഒരു ഡ്രൈവർ വിചാരിച്ചാൽ ഈ പറയുന്ന ഒരു വലിയ ബസ്സിന് 3 കിലോമീറ്റർ കൂടുതൽ കിട്ടാൻ പറ്റത്തില്ല. അവരെ നമ്മൾ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഡീസൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടികൾ, ഇലക്ട്രിക്കിൽ പോകാവുന്ന വണ്ടികൾ അതൊക്കെ നോക്കണം. കാരണം ഇലക്ട്രിക്കൽ വണ്ടി പറയുമ്പോഴത്തേക്കും നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണ്. ഡ്യൂറബിലിറ്റിയെ പറ്റി ആരും തെളിയിക്കപ്പെട്ടില്ല. നമ്മൾ പല പ്രശസ്ത കമ്പനികളും നമ്മൾ ഈ ഇത് പറയുന്നുണ്ട്, അവർ ബാറ്ററി വണ്ടികൾ ഇറക്കുന്നുണ്ട്. ഈ ബാറ്ററി വണ്ടികൾക്ക് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ലോകത്ത് പരിപൂർണമായും വിജയകരമെന്ന് പറഞ്ഞ ഒരു പദ്ധതിയില്ല. അപ്പോൾ 7 വർഷം പഴക്കമാകുമ്പോൾ കമ്പനി പറയുന്നത് ഞാൻ 7 വർഷം ഞങ്ങൾ നിങ്ങളുടെ ബാറ്ററിക്ക് ഗ്യാരണ്ടി തരാമെന്ന് പറയുന്നത്. ഈ 7 വർഷം കഴിയുമ്പോൾ വീണ്ടും ബാറ്ററി മാറ്റി വയ്ക്കണമെങ്കിൽ 14 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് 8 ലക്ഷം രൂപ ബാറ്ററി ചിലവാണ്. പിന്നെ ഇതിനകത്ത് എന്താണ് വിൽക്കാനുള്ളത്? ബാറ്ററി അല്ല, പിന്നെ ഒരു മോട്ടറും 4 വീലും ഇല്ല.